പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എമ്മിന്റെ നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ കോടതി കയറേണ്ടി വരുമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ. വ്യാജ വോട്ടർമാരെ ചേർത്ത് ഉപതിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ തങ്കപ്പൻ. 2016 മുതൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ സി പി എം മൂന്നാം സ്ഥാനത്താണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി ബി അംഗം മത്സരിച്ചിട്ടും ദയനീയമായി പരാജയപ്പെട്ടു. ചെങ്കോട്ടയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാലക്കാട് തുടരെയുണ്ടാകുന്ന പരാജയങ്ങൾ മറികടക്കാനാണ് വ്യാജവിലാസത്തിലും വ്യാജ ഐഡി കാർഡ് ഉപയോഗിച്ചും വോട്ടർമാരെ സൃഷ്ടിക്കുന്നത്. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വോട്ടർമാരല്ലാത്തവരും മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരെയും പാലക്കാട് വോട്ടർമാരാക്കുകയാണ്. സി പി എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് സി പി എം അനുകൂല ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ട്. ഭരണം എന്നും സി പി എമ്മിന്റെ കൈപ്പിടിയിലുണ്ടാവില്ലെന്ന് നെറികേടിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ തിരിച്ചറിയണം. വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കുന്നതിനെതിരെ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും ഫലമില്ല. ഇനി കോടതിയെ സമീപിക്കും. സർക്കാരിനോടും സി പി എമ്മിനോടുമുള്ള വെറുപ്പാണ് തെരഞ്ഞെടുപ്പിലും കേരളത്തിലും പ്രതിഫലിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം ആവർത്തിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു. ബി ജെ പിന്റെ ശൈലി ഇങ്ങനെയാണ്, ഞങ്ങൾ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചേക്കും, ഞങ്ങൾ പിടിച്ചെടുക്കും, എടുത്തു എന്നവരാണ്. അപ്പൊ എടുത്തു എന്നുള്ള തട്ടിപ്പ്, സതീശൻ പറഞ്ഞ പോലെ നമ്മൾ ഭയക്കുന്നത് വേറൊന്നുമല്ല, ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു തൃശൂർ ഒരു ദിവസം പാർലമെന്റ് നിയോജകമണ്ഡലം. മുഖം വികൃതമായതിന് കണ്ണാടി തല്ലിപ്പൊട്ടിക്കുന്ന ശൈലിയാണ് സി പി എം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി, സി ചന്ദ്രൻ, വി രാമചന്ദ്രൻ, സി ബാലൻ, പി നന്ദപാൽ, പ്രിയകുമാരൻ, കെ എ കുമാരി, ജി ശിവരാജൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.